ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ പഴയ റാന്തൽ വിളക്കും അതിനോട് ചേർന്നൊരു സ്റ്റാൻഡും എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അങ്ങനെ റാന്തൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അതേ ഷേപ്പിലുള്ള ഒരു ബോട്ടിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്നറിയില്ല, ലേബലില്ലായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ഷേപ്പിലുള്ളത് മാക്സിമം എടുക്കാൻ നോക്കുക. പിന്നെ വേണ്ടത് രണ്ട് തെർമോക്കോളിൻ്റെ റൗണ്ട് ഷേപ്പിലുള്ള പീസസാണ്. ഇത് ഞാനിങ്ങനെ ബോട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് 1 ഇഞ്ച് അളവ് കണക്കാക്കി ഒന്ന് റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുത്തതാണ്. എന്നിട്ട് അതേപോലെ തന്നെ ഒരു ഇത്രയും കൂടെ ചെറുതായിട്ട് അളവ് കണക്കാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ നൈഫ് അത്ര ഷാർപ്പല്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ ഇത്ര അണ്ണീവനായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അത് സാരമില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എന്നിട്ട് വേണ്ടത് ഈ ബോട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ കത്തി ഉപയോഗിച്ച് തന്നെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതിന് ഉള്ളിലുള്ള ഭാഗം നമ്മളിനി കട്ട് ചെയ്ത് കളയാൻ പോവുകയാണ്. ഒരു റിങ്ങിൻ്റെ ഷേപ്പിൽ എടുക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ നല്ല മൂർച്ചയുള്ള നൈഫൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്കത് മുറിച്ചെടുക്കാൻ പറ്റും. വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ, കാരണം ആ റിങ് മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് അതൊരു റിങ് പോലെ ആക്കിയെടുക്കണം. അതിൻ്റെ ഉള്ളിലുള്ള ഭാഗമൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ റാന്തൽ കൂടാതെ ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റാൻഡും കൂടെ കാണിക്കുന്നുണ്ട്. ഇത് നല്ലൊരു ഡെക്കറേറ്റീവ് പീസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് റിങ് പോലെ ഇതൊന്നീ നല്ല ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, നല്ല ഷേപ്പാക്കി കൊടുക്കുക. ഇത് ഒരുപാട് പ്രോസസ്സ് ഉള്ളതുകൊണ്ട് ഇത്തിരി വീഡിയോയ്ക്ക് ലെങ്ത് കൂടുതലായിരിക്കും. നമുക്ക് ഒരു സ്റ്റെപ്പും അങ്ങനെ സ്കിപ്പ് ചെയ്ത് കാണിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണേ. അപ്പോൾ നമ്മൾ റിങ് പോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ഈ ബോട്ടിലിൻ്റെ അടിഭാഗത്തേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കയറ്റി കൊടുക്കുക. വളരെ ശ്രദ്ധിച്ച് വേണം കയറ്റാൻ, ഇത് പൊട്ടിപ്പോകാനുള്ള ഇടയുണ്ട്. എൻ്റെ 2 എണ്ണം പൊട്ടിയായിരുന്നു, ഞാൻ വീണ്ടും ചെയ്തതാണിത്. അങ്ങനെ നമ്മൾ ഫെവിക്കോൾ വെച്ചൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒട്ടിയതിന് ശേഷം നമ്മുടെ ആദ്യം എടുത്ത ഒരു പീസില്ലേ, ഇത്തിരി വലിയ റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ, അത് നമുക്കിങ്ങനെ ഇതിൻ്റെ അടിഭാഗത്തേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് വേണ്ടത് ഇനി ന്യൂസ് പേപ്പറിൻ്റെ റോളാണ്. ഇത് നമുക്കിങ്ങനെ ന്യൂസ് പേപ്പറൊന്ന് ഇങ്ങനെ ചുരുട്ടിയെടുത്ത് റോൾ ചെയ്ത് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക. ഇവിടെയും നമുക്ക് വേണമെങ്കിൽ തെർമോക്കോള് വെച്ച് ചെയ്യാം. പക്ഷേ അത് വീണ്ടും റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല. ന്യൂസ് പേപ്പറിൻ്റെ റോൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്യാം. പിന്നെ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് ഒരു പീസും കൂടെ വന്നാൽ, ഒരു സ്റ്റെപ്പും കൂടി വന്നാൽ കൊള്ളാൻ തോന്നി. അതുകൊണ്ട് തന്നെ ഒരു ഇത്ര വലിയൊരു റൗണ്ട് പീസും കൂടെ ഞാൻ കട്ട് ചെയ്ത് ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അണ്ണീവനായിട്ടിരിക്കുന്നതൊന്നും മൈൻഡ് ആക്കണ്ട, അതൊക്കെ നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് കവർ ചെയ്യാം. പിന്നെ ഇനി മുകൾ ഭാഗത്താണ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പേപ്പർ ഗ്ലാസ് ഇല്ലേ, പേപ്പർ ഗ്ലാസ് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ദാ ഇതുപോലത്തെ ഒരു അടപ്പ്, ഏതെങ്കിലും ബോട്ടിലിൻ്റെ ഇതുപോലത്തെ ഒരു അടപ്പ് എടുക്കുക. നമ്മുടെ ബൂസ്റ്റിൻ്റെ ബോട്ടിലിൻ്റെ അടപ്പൊക്കെ ഏകദേശം ഇതേ ഷേപ്പാണ്. ഇതുപോലത്തെ ഒരു അടപ്പ് എടുത്തിട്ട് ഇതിന് നടുഭാഗത്തൊരു ഹോൾ ഇടണം, ബോട്ടിലിനുള്ളിലേക്ക് കയറ്റാനാണ്. അപ്പോൾ അത് ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കത്തി എങ്ങാനും എടുത്തൊന്ന് ചൂടാക്കിയിട്ടൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് മുറിച്ചെടുത്താൽ മതി. ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കുമ്പോൾ ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ മുറിഞ്ഞ് കിട്ടും കേട്ടോ. അങ്ങനെ ഒന്ന് എടുക്കുക, ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. ആ ബോട്ടിലിൻ്റെ ഒരു ഹോളിനനുസരിച്ച് ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ പിന്നെ പേപ്പർ ഗ്ലാസിൻ്റെ താഴ്ഭാഗം ഇല്ലേ, അത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതാ ഈ ഭാഗത്തോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക, ഇങ്ങനെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ന്യൂസ് പേപ്പറിൻ്റെ റോളൊക്കെ ഉപയോഗിച്ച് ചെയ്യാം കേട്ടോ. പക്ഷെ ഞാനിത്തിരി ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ റിസ്ക് എടുക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇത് ബോട്ടിലിനുള്ളിലേക്ക് കയറ്റുക, എന്നിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ പേപ്പർ കപ്പിൻ്റെ മുകൾ ഭാഗം ഇല്ലേ, അതിനും ഇതുപോലെ ഒന്ന് ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കയറ്റി ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. താഴ്ഭാഗത്തായിട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ടെക്സ്ചറിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ദേ ഹാൻഡിലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കാർഡ്ബോർഡിൻ്റെ പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തേക്കാണ്. അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് കാണാത്ത വിധത്തിൽ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. നല്ല കട്ടിയുള്ളൊരു കമ്പി ഇതുപോലെ ഒന്ന് വളച്ചെടുക്കുക. റാന്തലിൻ്റെ പിടി പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആദ്യം ഒരു നൂല് വെച്ച് അതൊന്ന് കെട്ടിക്കൊടുക്കുക, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് MCയിൽ വെച്ചൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് അത് അനങ്ങാതെ അവിടെ ഇരുന്നോളും. MCയിൽ വെച്ച് നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക.
അത് കഴിഞ്ഞിട്ട് ബാക്കി ഒന്ന് എം സിയിലെടുത്തിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പേപ്പർ കപ്പ് നമ്മൾ ഗ്ലൂ വെച്ച് മാത്രമല്ലേ ഫിക്സ് ചെയ്തിട്ടുള്ളായിരുന്നു, അപ്പോൾ എം സിയിൽ വെച്ച് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അത് അവിടെ ഫിക്സായിട്ട് ഇരുന്നോളും. ഇപ്പോൾ നന്നായിട്ട് സെക്യൂർ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും ഇങ്ങനെ തന്നെ തൂക്കിയിടാം. ഇനി നമുക്ക് കാർഡ്ബോർഡിൻ്റെ പീസ് വെച്ചൊരു ഹാൻഡിൽ ഉണ്ടാക്കി വെച്ചിരുന്നില്ലേ നേരത്തെ, അത് ഇതേ ഷേപ്പിലൊന്നാക്കിയിട്ട് ഈ ബോട്ടിലിൻ്റെ രണ്ട് ഭാഗത്തായിട്ടൊന്ന് ഫിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതേ ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ റാന്തലിൻ്റെ മേക്കിംഗ് ഒക്കെ കഴിഞ്ഞു, ഇനി കളറിംഗ് ആണ്. ഞാനിവിടെ ബ്ലാക്ക് പെയിൻ്റ് ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ആദ്യം. നമുക്കിത് വേണമെങ്കിൽ കളർഫുള്ളാക്കി എടുക്കാം. ഞാനിവിടെ ഒരു ആൻറ്റിക് ടച്ചാണ് കൊടുക്കുന്നത്. ഇനി ഗോൾഡൻ്റെ പെയിൻ്റ് ആണ് എടുക്കുന്നത്. ഒരു കോപ്പർ ഷെയ്ഡുള്ളൊരു ഗോൾഡൻ്റെ പെയിൻറ്റ് ഫുള്ളൊന്ന് അടിച്ചെടുക്കുക. ഇത് നമുക്ക് വേണമെങ്കിൽ പിങ്ക് കളറൊക്കെ കൊടുത്തൊന്ന് ഫ്യൂഷൻ പോലൊക്കെ ചെയ്തെടുക്കാം. കളർഫുള്ളാക്കി കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ച് ഒരു മോഡേണൊക്കെ ആക്കി എടുക്കാം. പക്ഷേ ഞാനിവിടെ സാധാരണ ആൻറ്റിക് ലുക്കാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ നമ്മുടെ റാന്തലിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗത്തൊന്നും ചെയ്തിട്ടില്ല, അവിടെ കോർക്ക് ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റാൻഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കാണാൻ പോകുന്നത്. ഇവിടെ കുറച്ച് പൈപ്പുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് കർട്ടനൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ബാക്കി വന്നൊരു പൈപ്പാണ്. ഇത് പൈപ്പ് വർക്കിൻ്റെയൊക്കെ ബാക്കി വന്ന PVC പൈപ്പാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ PVC പൈപ്പ് ഇതുപോലെ ഒന്ന് വെച്ച് ഒന്ന് ബെൻഡ് ചെയ്ത് എം സിയിൽ വെച്ചൊന്ന് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഉദ്ദേശിക്കുന്ന ഒരു ട്രീയുടെയൊക്കെ ബ്രാഞ്ച് പോലെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു കൊപ്പ് പോലെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് എം സിയിൽ വെച്ചൊന്ന് ഉറപ്പിക്കുക. ഇത് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം അടുത്ത ജോയിൻറ്റ് ചെയ്യാവൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പീസ് എടുത്തിട്ട് ഈ ഭാഗത്തേക്കൊന്ന് എം സിയിൽ വെച്ചൊന്ന് ഉറപ്പിക്കുക. ഇത് റാന്തൽ മാത്രമായിട്ട് എവിടെ വേണമെങ്കിലും തൂക്കിയൊക്കെ ഇടാം. പിന്നെ ഞാനൊരു രസമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഈ സ്റ്റാൻഡും കൂടെ ഒക്കെ ഒന്ന് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെയും കൂടെ ഒരു ചെറിയ പീസ് ഇതുപോലെ ഒന്ന് കൊപ്പ് പോലെയൊക്കെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഇതാ ഈ PVC പൈപ്പ് ഇതേപോലെ ക്രോസിന് കട്ട് ചെയ്തിട്ട് താഴെയും കൂടി ഒന്ന് ഫിക്സ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഞാൻ എല്ലാം ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ ഇത് മുകൾ ഭാഗത്തായിട്ട് ഒരു PVC പൈപ്പ് ഇത് ഇത്ര അകലത്തിലൊന്ന് ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടാണ് നമ്മൾ റാന്തൽ തൂക്കിയിടാൻ ഉദ്ദേശിക്കുന്നത്. പിന്നീട് നമ്മൾ ഈ ഹോളൊക്കെ ഒന്ന് അടയ്ക്കണം. അതിനായിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് ഒന്ന് ഫിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഹോളൊക്കെ ഒന്ന് അടച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനത് നല്ലതായിട്ടൊന്ന് ഫിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി കളറിംഗ് ആണ്. ബ്രൗണും ബ്ലാക്ക് വൈറ്റ് എന്നീ പെയിൻറ്റുകളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി മരത്തിൻ്റെയൊക്കെ ടെക്സ്ചർ പോലൊക്കെ ഒന്ന് നമുക്കൊന്ന് ഷെയ്ഡൊക്കെ കൊടുത്ത് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് ഞാനങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആ കാർഡ്ബോർഡിൻ്റെ പീസ് ഒട്ടിച്ചെടുത്ത് ഞാനൊരു മരം മുറിച്ചിട്ട് വരുന്ന ഷെയ്ഡ് പോലൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പൈപ്പൊന്ന് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ടിൻ എടുക്കുക. ഇത്തിരി വലിയൊരു ടിൻ എടുക്കുക. അതായത് നമ്മുടെ സ്റ്റാൻഡിൻ്റെ ബേസായിട്ടാണ് ഇതെടുക്കുന്നത്. നമ്മൾ ഇതിലേക്കാണ് പൈപ്പ് ഇറക്കി വെച്ചിട്ട് സിമൻ്റ് ഒഴിച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഞാൻ ഇത് രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അത്രയും ആവശ്യമില്ലായിരുന്നു. അപ്പോൾ രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ട് കുറച്ച് മണലും സിമൻറ്റും മെറ്റലും കൂടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ പൈപ്പ് ഈ ടിന്നിലേക്ക് ഒന്ന് ഇറക്കി വെച്ചിട്ട് ഒരാളുടെ ഹെൽപ്പും കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും. കാരണം ഈ പൈപ്പൊക്കെ ഒന്ന് പിടിച്ചു തരണമല്ലോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാണ്ടൊന്ന് പിടിച്ചു തരാൻ വേണ്ടിയിട്ട് എനിക്കിവിടെ പിടിച്ചു തരണുണ്ട്. എന്നിട്ട് ഈ കൂട്ട് അതിലേക്ക് ഒഴിച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. കുറച്ച് മെറ്റിലൊക്കെ ആവശ്യം പോലെ ഇടുക. കാരണം നമ്മുടെ ബോട്ടിൽ റാന്തലിന് നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ബേസിന് കൂടുതൽ വെയിറ്റ് വേണം. നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ബേസും നമ്മൾ നല്ല പെയിൻ്റൊക്കെ അടിച്ചെടുക്കണം. അതിനുശേഷം നമ്മുടെ ഈ റാന്തൽ തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പിടി പോലെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് പൈപ്പ് വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ക്ലാമ്പാണ്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല. കമ്പി വളച്ച് എം സിയിൽ വെച്ചൊന്ന് ഉറപ്പിച്ചാൽ മതി. ഇത് ഞാൻ എം സിയിൽ വെച്ചാണ് ഉറപ്പിക്കാനും പോകുന്നത്. ഇനി നമുക്ക് റാന്തലിലേക്ക് വരാം. അതാ ഞാനിവിടെ ഒരു ചാർജറിൻ്റെ വയർ എടുത്തിട്ട് പഴയ ചാർജറിൻ്റെ വയർ എടുത്തിട്ട് നമ്മൾ റാന്തലിലൊക്കെ കാണില്ലേ ഒരു ചെറിയ കമ്പി അതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കോർക്ക് ലൈറ്റ് ആണ് ഞാനിവിടെ ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊന്ന് വെച്ചിട്ട് ലൈറ്റ് സെറ്റിംഗ് നമുക്ക് ചെയ്തു കൊടുക്കാം. ദാ ലൈറ്റ് ഓൺ ആക്കുമ്പോൾ ഇതേപോലെ കിട്ടും. നല്ല ഒറിജിനാലിറ്റി ഇല്ലേ, വളരെ ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ സ്റ്റാൻഡിലേക്ക് ഒന്ന് തൂക്കിയിട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ ഞാൻ ആ സ്റ്റാൻഡിലേക്ക് ഒന്ന് ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡിൽ ഞാനൊരു പൂവിൻ്റെ വള്ളി ഇതേപോലെ പടർന്നു കയറിയേക്കുന്ന പോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്നുമില്ല, നമ്മുടെ വൂളൻ ത്രെഡിൽ ചെറിയ ചെറിയ ഇലകളും പൂക്കളും ഒന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതാ കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നി, അതുകൊണ്ടാണേ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിലൂടെ കാണാം.